ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ ഫോറിലെ ഒരു ചെറിയ തിയറി പോർഷൻ ആണ്. ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് എ ഗ്രാവിറ്റി ഡാം. സോ യെസ്റ്റർഡേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാംസ് പറഞ്ഞപ്പോൾ അതിൽ ഗ്രാവിറ്റി ഡാംസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഓൺ വെയ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് അത് ബാക്കി എല്ലാ ഫോഴ്സിനെയും അവിടെ റെസിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഗ്രാവിറ്റി ഡാംസ് അവിടെ സ്റ്റാൻഡ് ചെയ്യുന്നത്. ഏർലിയർ മേസൺറി ഉപയോഗിച്ചും അതേപോലെ കോൺക്രീറ്റ് ഉപയോഗിച്ചും ഇത് ബിൽഡ് ചെയ്തിരുന്നു. ബട്ട് നൗ ഡേയ്സ് മേസൺറി ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. സോ കോൺക്രീറ്റ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു ലോങ് പീരീഡുമാണ്. ഈ ലോങ് പീരീഡിൽ ചെറിയ ചെറിയ ബ്ലോക്സ് ആയിട്ടാണ് ഇത് എൻ്റയർ ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഈ ബ്ലോക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ദിവസം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റേഴ്സ് മാത്രമാണ്. സോ ദാറ്റ് 1.5 മീറ്റേഴ്സിന്റെ ലെയേഴ്സ് ആയിട്ടാണ്, 1.5 മീറ്റർ ഹൈറ്റുള്ള ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യും. അതിന്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ നമ്മുടെ അവിടുത്തെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുക. സോ ഹൈറ്റ് കനോട്ട് ബി മോർ ദാൻ 1.5 മീറ്റേഴ്സ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ബി ജോയിന്റ്സ്. ഒരു ദിവസം ചെയ്ത ബ്ലോക്കിന് മുകളിൽ പിന്നീടായിരിക്കും അടുത്ത ഭാഗം ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് അതിന്റെ ഇടയിൽ ഒരു ബ്ലോക്ക് ഫോം ചെയ്യും, സോറി ഒരു ജോയിന്റ് ഫോം ചെയ്യും രണ്ട് ബ്ലോക്സിന്റെ ഇടയിൽ. Now we are going to discuss about joints in gravity dam. Joints ine namukku construction joints and contraction joints nu divide cheyya. Appo construction time il ippo parna pole undavana joints nu nammal construction joints nu vilikkum. And contraction joints nu parayumbo temperature inde effect korakkan vendite or shrinkage cracks okke varan sadhyathunde. So adinu vendittana nammal contraction joints provide cheyyunnathu. Contraction joints rendu direction undu, that is in transverse direction and longitudinal direction. So namukku ingane classify cheyya. ആക്ച്വലി സ്പീക്കിംഗ് കൺസ്ട്രക്ഷൻ ജോയിൻസും കൺട്രാക്ഷൻ ജോയിൻസും രണ്ടും ഡിഫറെൻ്റ് അല്ല. അതുകൊണ്ട് ഈ ഡാമിൽ ഉണ്ടാക്കുന്ന എല്ലാ ജോയിൻസും ആക്ച്വലി കൺസ്ട്രക്ഷൻ ജോയിൻസ് ആയിരിക്കും. ഓക്കെ, സോ ഈ കൺസ്ട്രക്ഷൻ ജോയിൻസ് ഈ കൺട്രാക്ഷൻ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഫൈനലി അതൊരു കൺട്രാക്ഷൻ ജോയിൻ്റ് തന്നെയാണ്. ബട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. നൗ ഫസ്റ്റ് വൺ ഈസ് കൺസ്ട്രക്ഷൻ ജോയിൻസ്. കൺസ്ട്രക്ഷൻ ജോയിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ജോയിൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഹൊറിസോണ്ടൽ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മാക്സിമം ഒരു ദിവസം 1.5 മീറ്റർ ഹൈറ്റിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കോൺക്രീറ്റിംഗ്. സോ മാക്സിമം തിക്നെസ് ഓഫ് എ സിംഗിൾ പോർ, സിംഗിൾ പോർ അല്ലെങ്കിൽ 1 ലിഫ്റ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ഹൈറ്റിലേ പറ്റുള്ളൂ. സോ അത് അങ്ങനെ ചെയ്യാൻ കാരണം ഒന്ന് നമ്മുടെ ഈസി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചുള്ള ഒരു കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ സ്ട്രക്ചർ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ആൻഡ് ഓരോ ലെയറിന്റെ തിക്നെസ് 1.5 മീറ്റർ ആണെന്ന് പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും താഴത്തെ ലെയർ അല്ലെങ്കിൽ ഈ റോക്ക് ഫൗണ്ടേഷന്റെ മുകളിൽ വരുന്ന ഫസ്റ്റ് ഇമ്മീഡിയറ്റ്ലി വരുന്ന ലെയർ അതിന്റെ തിക്നെസ് നമുക്ക് 0.75 മീറ്ററിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ കോൺട്രാക്ഷൻ ജോയിൻസ് ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്ന ഷ്രിങ്കേജിന്റെ എഫക്ട്സിന് അല്ലെങ്കിൽ ക്രാക്സിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺട്രാക്ഷൻ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൺട്രാക്ഷൻ ജോയിൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു, ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് ജോയിൻസ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ ജോയിൻസ്. ട്രാൻസ്വേഴ്സ് ജോയിൻസ് എന്ന് പറഞ്ഞത് ഈ വെർട്ടിക്കലി ഉള്ള ജോയിൻസ് ആണ്, ലോഞ്ചിറ്റ്യൂണൽ എന്ന് പറയുമ്പോൾ ഈ ഹൊറിസോണ്ടലി ഉള്ള ജോയിൻസ്. നമുക്ക് കാണാൻ പറ്റും ട്രാൻസ്വേഴ്സ് ജോയിൻസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോയിൻസ് ആണ്, മുകളിൽ നിന്ന് ഡാമിന്റെ ടോപ്പിൽ നിന്ന് ബോട്ടം വരെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ജോയിൻ്റ് ആണ് ട്രാൻസ്വേഴ്സ് ജോയിൻറ്. പക്ഷേ ലോഞ്ചിറ്റ്യൂണൽ ജോയിൻസ് അങ്ങനെയല്ല, അത് സ്റ്റാഗേർഡ് ആണ്, കണ്ടിന്യൂസ് അല്ല, സ്റ്റാഗേർഡ് ആണ്. സോ ഇതാണ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ ജോയിൻസ്. ഈ ട്രാൻസ്വേഴ്സ് ജോയിൻസ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ബ്ലോക്ക് കാണാനുണ്ട്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആയിരിക്കും. ഓക്കെ, കാരണം നമുക്ക് അത്രയും ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. നൗ കീസ്, ഇത്തരത്തില് ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? രണ്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ രണ്ട് ബ്ലോക്കും കൂടി അതിന്റെ ഇടയിലുള്ള ലോ ട്രാൻസ്ഫറിന് പ്രശ്നം ഉണ്ടാവരുത് അല്ലേ. അതായത് എൻറ്റയർ ഡാം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രക്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മോണോലിത്തിക് സ്ട്രക്ചർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഈ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ബ്ലോക്കിലൂടെയുള്ള ഈ ലോഡ് ട്രാൻസ്ഫർ പ്രോപ്പർ ആയിട്ട് നടക്കണം. അപ്പം അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻറ്റയർ സ്ട്രക്ചർ ഒരൊറ്റ സ്ട്രക്ചർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് കീയുടെ പേർപ്പസ്? കീ ഉപയോഗിക്കുന്നത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും രണ്ട് അഡ്ജസ്റ്റന്റ് ബ്ലോക്ക്സ് തമ്മിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കീസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, ദേ ആർ ഇന്റർലോക്കിംഗ് പ്രൊജക്ഷൻസ്. The interlocking projections of concrete provided at the surfaces of the joints to transfer the load from one part to the other and make the dam act as a monolithic structure.
ഓക്കേ. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ജോയിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലെ ജോയിൻസും ലോഞ്ചിറ്റ്യൂഡൽ ജോയിൻസും. അപ്പൊ ആ രണ്ട് ജോയിൻസിനും ഇത്തരത്തിലെ കീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ട്രാൻസ്വേഴ്സ് ജോയിൻസ് പറഞ്ഞാൽ വെർട്ടിക്കൽ ജോയിൻസ് ആണ്. അപ്പോൾ ഡാമിൽ വെർട്ടിക്കലി ഒരു സ്ഥലത്ത് ജോയിന്റ് വരുമ്പോൾ ആ ഹൊറിസോണ്ടൽ കണ്ടിന്യൂറ്റി ആണ് അവിടെ നഷ്ടമാകുന്നത്, അത് ഹൊറിസോണ്ടൽ ഷിയർ പ്രോപ്പർ ആയിട്ട് ട്രാൻസ്ഫർ ആവില്ല. സോ അവിടെ നമ്മൾ കീസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അത് എൻഷുർ ചെയ്യുന്നത്. ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ ജോയിൻസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി ഉള്ള ജോയിന്റ് ആണ്. ഹൊറിസോണ്ടലി ഒരു കട്ട് വന്നു കഴിഞ്ഞാൽ ആ വെർട്ടിക്കൽ കണക്ഷൻ ആണ് ലോസ് ആവുന്നത്. സോ വെർട്ടിക്കൽ ഷിയർ ആണ് അവിടെ പ്രോപ്പർ ആയിട്ട് ട്രാൻസ്ഫർ ആവേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള കീസ് അവിടെ പ്രൊവൈഡ് ചെയ്യും. സോ ആ കീയുടെ ഷേപ്സ് ഇവിടെ കാണാം, ട്രയാംഗുലർ, റെക്ടാംഗുലർ, ട്രപീസോയിഡൽ, അങ്ങനെ ഡിഫറെന്റ് ഷേപ്സിലുള്ള പ്രൊജക്ഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ രണ്ട് ബ്ലോക്കിനെ തമ്മിൽ നന്നായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കീസ് കൊടുത്തു, ജോയിൻസിനൊക്കെ സ്ട്രോങ് ആക്കി, ആ കണക്ഷനൊക്കെ പ്രോപ്പർ ആക്കി, ലോഡ് ട്രാൻസ്ഫർ ഓക്കെ ആക്കി, എൻ്റെ സ്ട്രക്ചർ ഒരു മോണോലിത്തിക് സ്ട്രക്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ബട്ട് ദർ ഇസ് എ പ്രോബ്ലം, ഇത്രയും ഹൈ ഹൈറ്റിൽ, ഇത്രയും ഹൈറ്റിൽ ഹൈ എമൗണ്ട് ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ സീപ്പേജ് ആയിട്ട് വളരെ കൂടുതലായിരിക്കും. സോ ഒരു ചെറിയ ഒരു പോർ കിട്ടിയാൽ കൂടി അതിലൂടെ വാട്ടർ സീപ്പ് ചെയ്തിട്ട് ഡാമിന് പ്രശ്നങ്ങളുണ്ടാകും. സോ ഇത്തരത്തിൽ ജോയിൻസ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി വാട്ടർ അതിൻ്റെ ഉള്ളിൽ സീപ്പ് ചെയ്ത് അതർ എൻഡിലെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് ഫെയിലിയറിലേക്ക് വരെ സംഭവിക്കാം. സോ ഇത് വാട്ടർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഇത്തരം ജോയിൻസ് വാട്ടർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടർ സ്റ്റോപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ വാട്ടർ സീൽ അല്ലെങ്കിൽ വാട്ടർ ബാർസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ അപ്സ്ട്രീം സൈഡിനോട് അല്ലെങ്കിൽ അപ്സ്ട്രീം ഫേസിനോട് ചേർന്ന ഭാഗത്താണ് ഇത്തരത്തിലുള്ള വാട്ടർ സ്റ്റോപ്സ് പ്രൊവൈഡ് ചെയ്യുക. ഈ വാട്ടർ സ്റ്റോപ്സ് സാധാരണയായിട്ട് മെറ്റൽ സ്റ്റോപ്സ്, റബ്ബർ സ്റ്റോപ്സ്, PVC സ്റ്റോപ്സ് ആൻഡ് അസ്ഫാൾട്ട് സ്റ്റോപ്സ്, ഈ നാല് കാറ്റഗറിയാണ് ഉള്ളത്. ഫസ്റ്റ് വൺ മെറ്റൽ സ്റ്റോപ്സ്. മെറ്റൽ സ്റ്റോപ്സ് എന്ന് പറയുമ്പോൾ കോപ്പർ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തിൻ ഷീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. തിക്നെസ് എന്ന് പറയുമ്പോൾ 1 to 1.5 mm തിക്നെസ് ഉള്ളത്. അതിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ സെഡ് ഷേപ്പിലും എം ഷേപ്പിലും അത് അവൈലബിൾ ആണ്, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഈ ഫിഗർ നോക്കുക, ഇതൊരു ബ്ലോക്കാണ്, ഇത് അനദർ ബ്ലോക്ക്, ഇതിന്റെ പ്ലാൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് ഇവിടെ അപ്സ്ട്രീം ഫേസ്, ഇവിടെയാണ് വാട്ടർ ഉള്ളത്. സോ ഇത് ഡൗൺ സ്ട്രീം ഫേസ് ആണ്. സോ വാട്ടർ ഈ ജോയിന്റിന്റെ അകത്ത് കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ സീപ്പ് ചെയ്യാനോ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഈ ഒരു മെറ്റൽ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് സെഡ് ഷേപ്പിലുള്ള മെറ്റൽ ഷീറ്റ്. ഓക്കെ, അപ്പൊ രണ്ട് എൻഡും ഈ ബ്ലോക്കിനകത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുക. സോ ദാറ്റ് ഇവിടെ നിന്ന് വരുന്ന വാട്ടറെ നമുക്കിവിടെ പ്രിവെന്റ് ചെയ്യാം. നെക്സ്റ്റ് എം ഷേപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഷേപ്പിൽ. ഓക്കെ, എം ഷേപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് റബ്ബർ സ്റ്റോപ്സ് ആണ്. ഇപ്പൊ നാച്ചുറൽ റബ്ബർ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സ്റ്റോപ്സ് ആണ്, ബട്ട് അതിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെ റിക്വയർമെന്റ്സ് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് തന്നെ മോഡിഫൈ ചെയ്യാം. അപ്പൊ അതിന്റെ ഷേപ്പ് സാധാരണയായിട്ട് ഇത്തരത്തിലാണ് ഉണ്ടാവുക. ഇറ്റ് വേരി അക്കോർഡിംഗ് ടു ദ ഹെഡ്. അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാന്ന് ഈ ഫിഗറിൽ നോക്കുക. രണ്ട് ബ്ലോക്സ് ഉണ്ട്, അപ്പൊ അതിന്റെ നടുവിലായിട്ട് ഇത്തരത്തിലാണ് ഈ ഒരു സ്റ്റോപ്പ് പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ മിനിമം വിഡ്ത്ത് പറഞ്ഞാൽ 300 mm ആണ് സാധാരണയായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് PVC സ്റ്റോപ്പ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോപ്സ് ആണ് PVC സ്റ്റോപ്സ്. അപ്പോൾ PVC പോളിവിനൈൽ ക്ലോറൈഡിന്റെ ഷീറ്റ്സ് ആണ്. 22.5 cm വിഡ്ത്തും 1.25 cm തിക്നെസ്സും ആണ് ഇതിനുള്ളത്. സാധാരണയായിട്ട് ഈ മെറ്റൽ സ്റ്റോപ്സിന്റെയും റബ്ബർ സ്റ്റോപ്സിന്റെ ഒക്കെ കൂടെ തന്നെ ഈ PVC സ്റ്റോപ്പ് യൂസ് ചെയ്യാറുണ്ട് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ലീക്കേജ്. ഓക്കെ, നെക്സ്റ്റ് അസ്ഫാൾട്ട് സ്റ്റോപ്സ് ആണ്. നമ്മൾ ടാറിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അസ്ഫാൾട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ അസ്ഫാൾട്ട് സ്റ്റോപ്പ് ഉണ്ടാക്കുക? ആക്ച്വലി ആദ്യം നമ്മൾ ചെയ്യുന്നത് സെമി സർക്കുലർ ഗ്രൂവ്സ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ സെമി റെക്ടാംഗുലർ. അതായത് ഈ ഒരു ബ്ലോക്കിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു സെമി സർക്കിളും ഇപ്പുറത്തെ ബ്ലോക്കിൽ ഇവിടെ സെമി സർക്കിളും, അങ്ങനെ ഒരു എന്റെ സർക്കിളെ പോലൊരു ഭാഗം ഇവിടെ ഫോം ചെയ്യും. ദെൻ ദിസ് ഗ്രൂവ് ഈസ് ഫിൽഡ് വിത്ത് അസ്ഫാൾട്ട്. നമ്മൾ ഈ മെറ്റീരിയൽ അതിലേക്ക് ഫിൽ ചെയ്യും. അപ്പൊ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഇലക്ട്രിക് ഹീറ്റിംഗ് കോയിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ അസ്ഫാൾട്ട് ഉരുകിയാലാണ് ആ ഭാഗം എന്റെ ആയിട്ട് ഫില്ല് ആവും. ദെൻ ഇത് ഉപയോഗിച്ച് നമ്മൾ ഹീറ്റ് ചെയ്യും. ദെൻ ദ മോർട്ടർ അസ്ഫാൾട്ട് ഫിൽസ് ദി ഗ്രൂവ്. ഓക്കെ, ഇങ്ങനെ ഫില്ല് ചെയ്യും. പക്ഷെ ഫില്ല് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും ഈ അസ്ഫാൾട്ട് സ്പ്രെഡ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് വല്ലാതെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേർപ്പസ് അവിടെ സെർവ് ചെയ്യില്ല. സോ നമ്മൾ വല്ലാതെ സ്പ്രെഡ് ചെയ്യാതിരിക്കുക, എക്സസീവ് സ്പ്രെഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഭാഗത്തും മെറ്റൽ സ്റ്റോപ്സ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട സെറ്റ് ഷേപ്പിലുള്ള മെറ്റൽ സ്റ്റോപ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടുത്തെ അസ്ഫാൾട്ടിനെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യും. സോ ഇതൊരു സെക്കൻഡറി
വാട്ടർ സ്റ്റോപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാറുണ്ട്. അതായത് ഓൾറെഡി ഇവിടെ മെറ്റൽ സ്റ്റോപ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ പിന്നെ ഈ അസ്ഫാൾട്ട് ചെയ്യുന്നത്, അവിടെ തന്നെ സെക്കൻഡറി സ്റ്റോപ്പ് എന്ന് പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് ഈസ് ദ വെർട്ടിക്കൽ ഓർ നിയർലി വെർട്ടിക്കൽ ഓപ്പണിങ്സ് ഇൻ എ ഡാം. ഇപ്പോൾ ഡാമിലെ ഡിഫറൻസ് ഡിഫറെൻ്റ് ലെവൽസിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഡാമിൻ്റെ അകത്ത്. ഓക്കെ, അവിടെ നമ്മൾ ഗ്യാലറീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഗ്യാലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി ഉള്ള ഓപ്പണിങ്സ് ആണ്. അപ്പോൾ ആ ഗ്യാലറീസിന് ആക്സസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഷാഫ്റ്റ് യൂസ് ചെയ്യുക. സാധാരണയായിട്ട് ഷാഫ്റ്റിൻ്റെ അകത്ത് സ്റ്റെയർ കേസസ് അല്ലെങ്കിൽ ലിഫ്റ്റുകൾ എലിവേറ്റേഴ്സ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. സോ ദാറ്റ് നമുക്ക് ഈ ഡാമിൻ്റെ അകത്തേക്ക് ആക്സസ് കിട്ടും. ഇതല്ലാതെ ഈ ഷാഫ്റ്റ്സ് ഉണ്ടാക്കുന്നത് ഡിഫറെൻ്റ് എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് പോസ്റ്റ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്, അതായത് ഈ ഡാം കോൺക്രീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള കൂളിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ഈ പോസ്റ്റ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഇത്തരത്തിൽ ഷാഫ്റ്റിൻ്റെ അകത്തും പിന്നെ ഗ്യാലറീസിൻ്റെ അകത്തൊക്കെയാണ് ഫിക്സ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ എലിവേറ്റേഴ്സ് ലിഫ്റ്റുകളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ലെവൽസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഗ്യാലറീസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസോ അല്ലെങ്കിൽ ലിഫ്റ്റൊക്കെ കൊടുത്തിട്ട് കണക്ട് ചെയ്യാം. ദെൻ വേറൊരു പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻസ് മെഷർ ചെയ്യാനാണ്. ഇപ്പോൾ ഈ വാട്ടറിൻ്റെയൊക്കെ പ്രഷർ കാരണം ഡാമിന് എന്തെങ്കിലും ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മെഷർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഷാഫ്റ്റ്സ് ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ അകത്ത് പ്ലംബ് ലൈൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൊളിമീറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഡിഫ്ലക്ഷൻസ് മെഷർ ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഗാലറീസ്. ഡാമിൻ്റെ ബോഡിയിൽ ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടണൽ ലൈക്ക് സ്ട്രക്ചറാണ് ഗാലറീസ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇതാണ് ഗാലറി. ഇവിടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒക്കെ കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് ഒഫീഷ്യൽസ് ഒക്കെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടാണ് ഇതിൻ്റെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്ത് തരുന്നത്. ഓക്കെ, സാധാരണയായിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ടോപ്പും ബോട്ടവും ഇങ്ങനെ സെമി സർക്കുലർ ആയിട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കാണുന്നത് ഇവിടെ നടുവിലായിട്ട് വാക്ക് വേ ഉണ്ടാവും. വാക്ക് വേ രണ്ട് എൻഡിലും സോറി രണ്ട് സൈഡിലും ഇത്തരത്തിൽ ഡ്രെയിനേജ് ഉണ്ടാവും. ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ എന്തിനുവേണ്ടാണ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഡാമിൻ്റെ ബോഡിൻ്റെ അകത്തുള്ള ചെറിയ പോസിലൂടെയൊക്കെ വരുന്ന സീപ്പ് ചെയ്ത് വരുന്ന വാട്ടർ, ഇങ്ങനെ ഇതിലൂടെയൊക്കെ ചിലപ്പോൾ വാട്ടർ സീപ്പ് ചെയ്ത് വരും. അപ്പം അതിങ്ങനെ വന്ന് ഇവിടെ കളക്ട് ചെയ്തിട്ട് അതിനെ ഡ്രെയിൻ ചെയ്ത് പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഡ്രെയിനേജ് ഗ്യാലറി എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഇൻസ്പെക്ഷൻ ഗ്യാലറി. പിന്നെ ചിലപ്പോഴൊക്കെ ഡാം ഉണ്ടാക്കി കുറേ നാൾ കഴിയുമ്പോൾ ഇതിന് പല പ്രശ്നങ്ങളുണ്ടാവും, ഡാമേജസ്, ഇത്തരത്തിൽ വാട്ടർ സീപ്പ് ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹോൾസ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഗ്രൗട്ട് ചെയ്യണം. ഗ്രൗട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതൊരു ഗ്യാലറിന്റെ അകത്ത് കയറിയിട്ടാണ് ഗ്രൗട്ടിങ് ചെയ്യുക. സോ ഈ ഗ്യാലറിന്റെ വിഡ്ത് എന്ന് പറയുന്നത് 1.5 ടു 1.8 മീറ്റേഴ്സും ഹൈറ്റ് സാധാരണയായിട്ട് 2.2 ടു 2.4 മീറ്റേഴ്സും ആണ് യൂസ് ചെയ്യുക. അതായത് അതിലേക്ക് ആവശ്യമായ ആക്സസിനും അതിലെ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ കോർണേഴ്സ് ഒരിക്കലും ഷാർപ്പായിട്ട് കൊടുക്കില്ല, ഇത്തരത്തിൽ റൗണ്ട് കോർണേഴ്സേ കൊടുക്കുള്ളൂ. അത് ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഗാലറി ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെയിം ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഡ്രെയിൻ ചെയ്ത് വരുന്ന വാട്ടറിനെ, സോറി പെർക്കുലേറ്റ് ചെയ്ത് വരുന്ന വാട്ടറിനെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാലറി ഉപയോഗിക്കും. പിന്നെ എക്യുപ്മെന്റ്സ് ഫോർ ഡ്രില്ലിംഗ് ആൻഡ് ഗ്രൗട്ടിങ്, ഇതിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ്. ദെൻ ഇന്റീരിയർ സ്പേസിലേക്കുള്ള ആക്സസ് കൊടുക്കുന്നത് ഇതാണ് ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. ദെൻ പ്രൊവൈഡ് സ്പേസ് ഫോർ ഇൻസ്റ്റാളിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രക്ചറൽ ബിഹേവിയർ, ഡാമിൻ്റെ സ്ട്രെങ്ത് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ പ്രൊവൈഡ് സ്പേസ് ഫോർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗേറ്റ്സും മറ്റൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇതിനുള്ളിൽ കൊടുക്കാറുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് കൂളിംഗിന് വേണ്ടിയിട്ടുള്ള പൈപ്സും ഒക്കെ ഇതിൽ കൊടുക്കും. ഇതൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് ഇസ് ടൈപ്പ്. ടൈപ്സ് വളരെ സിമ്പിളാണ്. ഫൗണ്ടേഷൻ ഗാലറി, ഫൗണ്ടേഷന്റെ ഭാഗത്തായിട്ട് കൊടുക്കുന്ന ഗാലറിയാണ് ഫൗണ്ടേഷൻ ഗാലറി. അതിന്റെ പേർപ്പസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിസ്കസ് ചെയ്തൊക്കെ തന്നെയാണ്. ദെൻ ഡ്രെയിനേജ് ഗാലറി, ഈ ഡ്രെയിനേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗാലറി. ഇപ്പോൾ ഒരു ഗാലറി ഒരു സിംഗിൾ പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കില്ല, ഈ ഫങ്ഷൻസ് എല്ലാം നേരത്തെ പറഞ്ഞ ഫങ്ഷൻസ് എല്ലാം തന്നെ അത് സെർവ് ചെയ്യുന്നുണ്ടാവും. ദെൻ ഗ്രൗട്ടിംഗ് ഗാലറി, ഗ്രൗട്ടിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇൻസ്പെക്ഷൻ ഗാലറി, ഇൻസ്പെക്ഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ദെൻ ഗേറ്റ് ഗാലറി, ഗേറ്റ് ഗാലറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഗേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഗാലറിയാണ്. സോ ദീസ് ആർ ദ ടോപ്പിക്സ്. സോ ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. സോ ഇതൊന്ന് നന്നായി പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽസ് റെഫർ ചെയ്യുക. താങ്ക് യു.